ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും ഹൈലൈറ്റ്? ശ്രീരേഖയുടെ എവിക്ഷൻ, അതേപോലെ തന്നെ മദേഴ്സ് ഡേ, പവർ ടീമിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്, ഇനി അടുത്താഴ്ചത്തെ വീക്കിലി ടാസ്ക് എന്തൊക്കെയായിരിക്കും ചർച്ചകൾ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബ്രേവറി. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. രണ്ട് പ്രൊമോ വന്നതും മദേഴ്സ് ഡേ അനുബന്ധിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ലാലേട്ടൻ്റെ ഒന്ന്, ലാലേട്ടൻ്റെ അമ്മയുടെ കാര്യം പറഞ്ഞ് ലാലേട്ടൻ വന്നിട്ടുണ്ട്, പിന്നെ മദേഴ്സ് ഡേയുടെ കാര്യം. അപ്പോൾ എന്തായാലും മദേഴ്സ് ഡേയുടെ സെലിബ്രേഷൻ ആയിരിക്കും ഇന്ന് നടക്കാൻ പോകുന്നത്. മെയിനായിട്ട് ഇവർ അമ്മമാർക്ക് എഴുതി, അവരവരുടെ അമ്മമാർക്ക് എഴുതിയ കത്തുകൾ ഇവർ വായിക്കും. അതെന്തായാലും ഒരു 10-20 മിനിറ്റ് ഉണ്ടാവും ഓരോരുത്തർ വായിക്കുന്നത്. പിന്നെയുള്ള മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പവർ ടീമിനെ കുറിച്ചിട്ടും പിന്നെയുള്ളത് എവിക്ഷനാണ്. അതറിയാലോ, ഞാൻ ഇന്നലെ പറഞ്ഞതാണ് ശ്രീരേഖ എവിക്റ്റഡ് ആണെന്നുള്ളത്. രണ്ട് പേരുണ്ട് ഡബിൾ എവിക്ഷൻ, ഒന്ന് ശരണ്യ, പിന്നെ ഒന്ന് ശ്രീരേഖയുമാണ് എവിക്റ്റഡ് ആയെന്നുള്ളത്. അത് കഴിഞ്ഞ ശേഷം പവർ ടീമിനെ കുറിച്ചിട്ട്, അതെക്കുറിച്ച് ഒരു പിടിയുമില്ല എന്തായിരിക്കും എന്നുള്ളത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ പറഞ്ഞത് അവർ പിരിച്ച് വിട്ടാൽ വളരെ നല്ലത്. ഇപ്പോൾ അവർക്ക് റൂം എന്തായാലും ഡിവൈഡ് മാറ്റാനൊന്നും പറ്റില്ല. കാര്യം വീട് നിർമ്മിച്ചിരിക്കുന്ന ആ രീതിയിലാണ്. ഇനി അവർ മാറ്റമില്ലെന്ന് എനിക്കറിയില്ല, ബട്ട് റൂമിനെ വെച്ചേക്കുന്നത് അതിങ്ങനെ പെട്ടെന്ന് മാറ്റാനേ ഉള്ളൂ. പക്ഷേ റൂമിൻ്റെ കൺസ്ട്രക്ഷൻ പവർ ടീം ഡെന്നിടാണ് അങ്ങനെയാണ്. അപ്പോൾ അതിൽ മിക്കവാറും എല്ലാവരെയും നോമിനേഷനിൽ കൊണ്ടിടാനുള്ള പദ്ധതിയാണെങ്കിൽ വളരെ നല്ലത്. അതായത് പവർ ടീം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് മാറ്റിയിട്ട് അടുത്ത ആഴ്ച തൊട്ട് റൂമിൽ എല്ലാവർക്കും കിടക്കാം, പവർ ടീമിൽ കിടക്കാം, ഡെന്നിൽ എല്ലാവർക്കും കിടക്കാം. പക്ഷേ എല്ലാവരും നോമിനേറ്റഡ്, എല്ലാവരും നോമിനേറ്റഡ് ആക്കുക, വീക്കിലി ടാസ്ക് പോലെ കൊടുക്കുക. ഇപ്പം അടുത്തിനിപ്പോൾ ഏതൊക്കെ ടാസ്ക് വരുന്നതെന്ന് അറിയത്തില്ല. കോടതി ടാസ്ക് വരാം, കോൾ സെൻറ്റർ, ഫോൺ ബൂത്ത് ടാസ്ക് വരാം, ഒക്കെ വരാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടെങ്കിലും വീക്കിലി ടാസ്ക് പോലെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. പിന്നെ ഇന്നലെ കുറേ പേര് പറയുന്നത് ജിൻഡോനെ ഒന്നും കാണിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ജിൻഡോയുടെ കാര്യങ്ങളൊക്കെ ഇന്ന് ബാക്കി പറയും. ജിൻഡോ, അർജുൻ, ശ്രീതു, പവർ ടീമിനെ കുറിച്ചിട്ട്, ഇനി വരാൻ പോണ പവർ ടീം അവരാണല്ലോ, അപ്പോൾ അവരെ കുറിച്ചിട്ടൊക്കെ ഇന്നായിരിക്കും ലാലേട്ടൻ മെയിനിൽ സംസാരിക്കുന്നത്. കാര്യം വേറെ എനിക്കൊന്ന് കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് ഈ ആഴ്ച ഉണ്ടായിരുന്നത് മൊത്തം അൻസിബയും ഋഷിയുടെയും കാര്യങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ഈ ആഴ്ച ഇന്നത്തെ മെയിൻ ഹൈലൈറ്റ് അതാക്കിയത്. കാര്യം അതായിരുന്നു, അവരാണ് ഇന്നലെ എക്സ്പോസ് ആയത്. ഇപ്പോൾ ആരാണോ ക്യാപ്റ്റൻ ആകുന്നത് അവർ എക്സ്പോസ് ആവും. ഇപ്പോൾ അടുത്താഴ്ചത്തെ ക്യാപ്റ്റൻ നന്ദനയാണ്. ഒന്നെങ്കിൽ നന്ദനയുടെ ഗെയിം നല്ലതായിരിക്കും അല്ലെങ്കിൽ മോശമായിരിക്കും. എന്തായാലും നന്ദന എക്സ്പോസ് ആവും അടുത്ത ആഴ്ച. അതിലൂടെ നമുക്ക് നന്ദനേനെ നമുക്ക് പിടിക്കാൻ പറ്റും. അതായത് എങ്ങനെയാണ്, എങ്ങനെ പോവാം, മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളത്. എന്തായാലും ഇപ്പോൾ ഔട്ടാകുന്നത് മൊത്തം സ്ത്രീകളായിരിക്കും ഇനി ഔട്ടാകുന്നത് കുറച്ച്. അത് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ഇനി മെയിൽ കണ്ടസ്റ്റൻസ്. എപ്പോഴും മെയിൽ കണ്ടസ്റ്റൻസ് രണ്ടാമതല്ലേ പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവരെ ഇങ്ങനെ ആൾക്കാർ അധികം പെട്ടെന്ന് വെറുക്കൂല അല്ലേ, അങ്ങനെയാണല്ലോ. അവരെ വെറുത്താലും അവിടെ ഇങ്ങനെ നിർത്തിയിരിക്കും. അപ്പോൾ ആദ്യം പോകുന്നൊക്കെ ഫീമെയിൽ കണ്ടസ്റ്റൻസ്. അപ്പോൾ അവർ പോയി കുറച്ച് കഴിയുമ്പോഴാണ് ഇനി പിന്നെ അല്ലെങ്കിൽ മിണ്ടാതെ നിൽക്കണം. ഫീമെയിൽ കണ്ടസ്റ്റൻസ് വെറുപ്പിക്കാതെ നിൽക്കുന്നവരും അവിടെ പിന്നെയും പിടിച്ച് നിൽക്കും. അല്ലാതെ സംസാരിക്കുന്നവർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോക്കാം. അതുകൊണ്ടാണ് സംസാരിക്കാതെ പേടിച്ച് എല്ലാവരും നിൽക്കുന്നത്. സത്യം, സംസാരിച്ച് കഴിഞ്ഞാൽ നെഗറ്റീവോ പോസിറ്റീവോ ആവാം, നമ്മുടെ സംസാരം ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അങ്ങനെയാണ് എല്ലാവരും ഔട്ടായി പോകുന്നത്. സംസാരിക്കാതെ മിണ്ടാതെ നിന്നാൽ ഒരു കുഴപ്പമില്ല അല്ലേ, ഒളിച്ച് മിണ്ടാതെ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് ഫാൻസൊക്കെ കിട്ടി ഇങ്ങനെ മിണ്ടാതെ പോവാം. പക്ഷെ അങ്ങനെയല്ലല്ലോ, ഇതൊരു പേഴ്സണാലിറ്റി ഷോ ആണ്. നമ്മളെപ്പോഴും നമ്മളായിട്ട് നിൽക്കാൻ നോക്കുക, അല്ലാതെ നമ്മൾ വെറുതെ മിണ്ടാതെ നിന്നിട്ട് എന്ത് കാര്യം. അവിടെ പോകുന്നുണ്ടെങ്കിൽ വർത്തമാനം പറയുക, ഇഷ്ടപ്പെടുക പെടാതിരിക്കുക, നമ്മളങ്ങ് നിന്ന് നമ്മളായിട്ട് പറയുക. അതാണ് ഞാൻ നോക്കുന്നത്, വെറുതെ അവിടെ മിണ്ടാതെ നിൽക്കുന്നത് എന്തിനാ അല്ലേ. പക്ഷേ ഗെയിമിൻ്റെ ആസ്പദമാക്കി പലരും സേഫ് ഗെയിം കളിക്കും. പക്ഷേ സേഫ് ഗെയിമും ഒരു ഗെയിം തന്നെയാണ് എന്ത് പറയാനല്ലേ. പക്ഷേ അത് അൺഫെയറാണ് മറ്റുള്ളവരോട് ചെയ്യുന്നത്. ഇനി എന്തായാലും ഇനി ഫാമിലി റൗണ്ട് വരാൻ കിടക്കുന്നു. അത് മിക്കവാറും ഈ മാസത്തും ലാസ്റ്റോളം ഫാമിലി റൗണ്ട് ഉണ്ടാവും. നമുക്ക് എന്തായാലും ജൂൺ ഒരു സെക്കൻഡ് വീക്ക് ആകുമ്പോൾ മിക്കവാറും ഫിനാലെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത്രയേ ഉള്ളൂ. അതിനെക്കുറിച്ച് ഒരു ഭയങ്കര ഒരു എന്താ പറയണ്ടേ, ഒരു ഭയങ്കര ഒരു കൺഫർമേഷനൊന്നുമില്ല ഗ്രാൻഡ് ഫിനാലയുടെ ഡേറ്റിനെ കുറിച്ചിട്ടൊന്നും. പക്ഷേ എന്നാലും അങ്ങനെയാണല്ലോ, അതൊക്കെ നടക്കുമല്ലോ മുറമുറയ്ക്ക്. ഇപ്പോൾ ശ്രീരേഖയാണ് എവിക്റ്റ് ആവുന്നത്, പിന്നെ റസ്മിൻ യെല്ലോ കാർഡ് കിട്ടി. ഇന്ന് ജിൻഡോയുടെയും അർജുൻ്റെയും കാര്യം സംസാരിക്കും. പവർ ടീമിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ഇത്രയും ഹൈലൈറ്റാണ് ഇന്ന് മെയിനായിട്ട് ഉണ്ടാവുക. മദേഴ്സ് ഡേയുടെ കത്ത് വായിക്കും. പിന്നെ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആവുന്നതെന്ന് ചോദിച്ചാൽ വേറെ ഒന്നും പ്രൊമോ വന്നിട്ടില്ല. പ്രൊമോ വന്നാലേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഇപ്രാവശ്യത്തെ എവിക്ഷൻ്റെ പ്രോസസ്സ് വ്യത്യാസമായിരിക്കും ഇല്ലയോ എന്ന് കണ്ടറിയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ പറയാവുള്ളൂ. അടുത്തിനി പ്രൊമോ വരുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറ്റി വരാം. അതുവരേക്കും ബൈ.